ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെറീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാമെന്ന അടിപൊളി റെസിപ്പിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞാനിവിടെ പഴുത്ത, നന്നായിട്ട് പഴുത്ത 3 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. 3 എഗ്ഗും എടുത്തിട്ടുണ്ട്. തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. നല്ല പഴുത്ത തക്കാളി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് പഴുത്ത തക്കാളി എടുക്കാൻ മാക്സിമം നോക്കുക. ഒരുപാട് തിക്കായിട്ട് കട്ട് ചെയ്യരുത്, ഇതുപോലെ തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. തക്കാളിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വന്ന റെസിപ്പിയാണിത്. എല്ലാവരും വീട് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം സ്പൂണോ കോർക്കോ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇടുക. സവാളയ്ക്ക് പകരം കൊച്ചുള്ളി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അതിലേക്ക് ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 teaspoon കുരുമുളക് പൊടി, അതും കൂടെ ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം. മല്ലിയില വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഞാനിവിടെ കറിവേപ്പിലയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ മുളകിൻ്റെ, ഈ മുളകിൻ്റെ സീഡുണ്ടല്ലോ, അതാണിത്, വറ്റൽ മുളകിൻ്റെ. അതിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാൻ. അതും കൂടെ ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു പാൻ എടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത ടൊമാറ്റോ ഇതുപോലെ വെക്കുക. അതിനുശേഷം കുറച്ച് ഓയിൽ ഒഴിക്കുക. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ബട്ടർ വേണമെങ്കിൽ ഉപയോഗിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്കിത് ചെറുതായിട്ടൊന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറേച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ഇതിന് മുകളിലേക്ക് ഇടാം. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ. ഇത് ഓരോന്നായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം.
റെഡിയാക്കി വെച്ചിരിക്കുന്ന എഗ്ഗ് നമുക്കിതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. ഇടയ്ക്കും തുറന്ന് നോക്കിയതിന് ശേഷം റെഡിയായോ നോക്കുക. ഇപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു 1 മിനിറ്റും കൂടെ വെച്ചതിന് ശേഷം പാത്രത്തിലേക്ക് തിരിച്ചിടാം. കണ്ടേ, നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇട്ട് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റായിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്കത് കഴിക്കാം. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.